മതപരിവർത്തന നിരോധനം പ്രാബല്യത്തിലാക്കുന്ന കർണാടക മതവിശ്വാസ സ്വാതന്ത്ര്യ സംരക്ഷണ അവകാശ ബിൽ കർണാടക നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ നാളെ മുതൽ നിയമസഭ ചർച്ച ചെയ്യും. ബില്ലിന്റെ പകർപ്പ് ലഭിച്ചില്ല എന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചു. ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്രയാണ് ബിൽ അവതരിപ്പിച്ചത്. നദീറയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. നദീറ ഈ നിർബന്ധിത മതപരിവർത്തനം തടയുക എന്നുള്ളത് തന്നെയാണല്ലോ പ്രധാന ലക്ഷ്യം. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ബില്ലിൽ പറയുന്നത്? മുൻപാണ് ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് നാളെ മുതൽ നിർദ്ദേശിക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് നാളെ മുതൽ ചർച്ചയ്ക്കെടുക്കാമെന്നാണ് സ്പീക്കർ സഭയെ അറിയിച്ചിരിക്കുന്നത്. ബില്ലിന്റെ പകർപ്പ് പ്രതിപക്ഷത്തിന് ലഭിച്ചില്ല എന്നാരോപിച്ച് അവർ ബഹളം വെക്കുകയുണ്ടായി. എന്തായാലും ബില്ല് കർണാടക നിയമസഭയിൽ സാധാരണ ഇത് ഇല്ലാത്തതാണ്, പതിവില്ലാത്ത കാര്യമാണ്. ബില്ല് ചർച്ചയ്ക്കെടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. നാളെ ബില്ല് ചർച്ചയ്ക്കെടുക്കും. നിരവധി ഭേദഗതികൾ പ്രതിപക്ഷത്തിന് നിർദ്ദേശിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഇനി കർണാടകയിൽ ഈ ബില്ല് നിയമമാവുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് മതപരിവർത്തനം ചെയ്യുന്നതിന് സർക്കാരിൽ അപേക്ഷ നൽകേണ്ട അവസ്ഥയാണുള്ളത്. സർക്കാർ ഇത് പരിശോധിച്ചതിന് ശേഷം, സർക്കാർ നിയോഗിച്ച ആളുകൾ ഇത് പരിശോധിച്ചതിന് ശേഷം, നിർബന്ധിതമായി അല്ല മതപരിവർത്തനം നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ മതപരിവർത്തനം ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൂട്ട മതപരിവർത്തനം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാകാത്ത രീതിയിലുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ്, ബില്ലിൻ്റെ കരടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മതപരിവർത്തനം ബോധ്യപ്പെട്ടാൽ 3 മുതൽ 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഇങ്ങനെ ബിൽ എന്തായാലും കർണാടക നിയമസഭയിൽ പാസ്സാകും. കാരണം ഇവിടെ BJP ഭൂരിപക്ഷമുണ്ട്. ബില്ല് നിയമമാകണമെങ്കിൽ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കൂടി അവതരിപ്പിച്ച് പാസ്സാകേണ്ടതുണ്ട്. അവിടെ BJP മതിയായ ഭൂരിപക്ഷമില്ല, ഒരു വോട്ടിൻ്റെ കുറവുണ്ട്. അത് JDSന്റെ പിന്തുണയുടെ പ്രാബല്യ പാസ്സാക്കിയെടുക്കാനായിരിക്കും BJP ശ്രമിക്കുക. പക്ഷേ നേരത്തെ തന്നെ JDSഉം കോൺഗ്രസും ഈ ബില്ലിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബില്ലിപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര ബില്ല് അല്പം മുൻപ് അവതരിപ്പിച്ചിരിക്കുന്നു. നാളെ മുതൽ ബില്ല് ചർച്ചയ്ക്ക് വരും. ബംഗളൂരുവിൽ നിന്ന് നദീറയാണ് വിവരങ്ങൾ നൽകിയത്.